വിവിധ രാജ്യങ്ങളും അവിടുത്തെ വാഹന നിർമ്മാണ കമ്പനികളും നമ്മളെല്ലാവരും തന്നെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിലും അത് നിർമ്മിക്കുന്ന രാജ്യത്തെ പറ്റി നമ്മൾ ആരും ചിന്തിക്കാറില്ല മറ്റു ചിലർക്ക് അവർ സ്വന്തമായി ഉപയോഗിക്കുന്ന വാഹനം ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണ് എന്നും അതിൻ്റെ സവിശേഷതകളൊക്കെ അറിയാം ഓരോ രാജ്യവും നിർമ്മിക്കുന്ന വാഹനങ്ങൾക്ക് അതിൻ്റെതായ ഗുണമേന്മയും സവിശേഷതകളുമുണ്ട് എല്ലാ രാജ്യത്തെയും വാഹനങ്ങൾ ഒരു വീഡിയോയിൽ പറഞ്ഞു തീർക്കുക എന്നത് വളരെ ശ്രമകരമായ കാര്യമായതിനാൽ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ടോപ് സ്പീഡ് ചാനൽ ഇവിടെ ചിത്രീകരിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ജർമ്മനിയിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങിയേക്കാം ആഡംബര വാഹന വിപണിയുടെ കോട്ടയാണ് ജർമ്മനി കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവരുടെ മനസ്സ് വരെ ആദ്യം ഓടിയെത്തുന്ന ആഡംബര വാഹനങ്ങൾ അത്രയും ജർമ്മനിയുടെ അധീനതയിലുള്ളതാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വാഹന ഉപഭോക്താക്കളിൽ നാലാം സ്ഥാനം വഹിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ജർമ്മനി ഇനി അവിടെ നിർമ്മിക്കപ്പെടുന്ന വാഹനങ്ങളാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് ഒന്നാമതായിട്ട് മെർസിഡസ് ബെൻസ് ആഡംബര കാറുകളുടെ രാജാക്കന്മാരിൽ ഒരാളാണ് 1886 രൂപം കൊണ്ട മെർസിഡസ് ബെൻസ് ആഡംബര തെല്ലും കുറയ്ക്കാതെ കൊമേഴ്സ്യൽ വാഹനങ്ങളെ രൂപകൽപ്പന ചെയ്യുന്നതിനും ബെൻസ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രീമിയം വാഹനങ്ങൾ വിറ്റഴിച്ചതിൻ്റെ പൊൻതൂവലും ബെൻസിന് സ്വന്തമാണ് 2018 കണക്കുകൾ പ്രകാരം 2.3 മില്യൺ കാറുകളാണ് ബെൻസ് ഇതുവരെ ലോകമെമ്പാടും വിറ്റഴിച്ചത് ഏറ്റവും ജനകീയമായ ആഡംബര കാറാണ് ബെൻസ് എന്നുള്ളത് ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇനി രണ്ടാമത് വരുന്ന വാഹനമാണ് BMW ഫ്രണ്ട്സ് നമ്മളെല്ലാവരും സാധാരണ BMW എന്നാണ് പറയാറുള്ളത് എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് BMW എന്നാണ് അതായത് ഇതൊരു ജർമ്മൻ കമ്പനി ആയതുകൊണ്ടാണ് ഓക്കെ ഇനി നമ്മൾ ജർമ്മൻ കമ്പനിയുടെ രണ്ടാമത്തെ വാഹനമായ BMW യെ കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത് കൂട്ടത്തിൽ അല്പം വൈകിയാണ് എത്തിയതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ വാഹനപ്രേമികളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ BMW അഥവാ ബെർസ്കി മോട്ടറൻ ബെർക്കിനെ കഴിഞ്ഞു 1916 എയർക്രാഫ്റ്റ് എഞ്ചിനുകൾ രൂപകൽപ്പന ചെയ്തായിരുന്നു തുടക്കം കുറിച്ചതെങ്കിലും ഇന്ന് പ്രീമിയം കാറുകൾ സ്പോർട്സ് കാറുകൾ ഫോർമുല 1 കോമ്പാക്ട് SUV മോട്ടർ ബൈക്ക് അങ്ങനെ നീളുന്നു ഈ കൊമ്പൻ്റെ ലിസ്റ്റുകൾ ആഡംബരത്തിൻ്റെ അവസാന വാക്കായ റോൾസ് റോയിസ് മിസ്റ്റർ ബീൻ എന്ന കാർട്ടൂണിലൂടെ പ്രേക്ഷക മനസ്സ് കീഴടക്കിയ മിനി കൂപ്പറിൻ്റെ മാതൃസ്ഥാപനം കൂടിയാണ് BMW മൂന്നാമതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ വരുന്ന ഒരു ജർമ്മൻ വാഹനമാണ് ഔഡി നാല് റിങ്ങുകൾ കൊണ്ട് ലോകമെമ്പാടുമുള്ള വാഹനപ്രേമികളുടെ മനസ്സ് കീഴടക്കിയ വമ്പൻ ഇതിലെ ഓരോ റിങ്ങുകളും ഓരോ കമ്പനിയാണ് സൂചിപ്പിക്കുന്നത് ഔഡി എന്ന ലാറ്റിൻ പദത്തിനർത്ഥം ലിസൺ എന്നാണ് പേര് പോലെ തന്നെ 100% വാക്കിനോട് നീതി പുലർത്തുന്നുണ്ട് ഈ വാഹനം ആഡംബര കാറുകളിൽ ലുക്ക് കൊണ്ട് പെർഫോമൻസ് കൊണ്ടും ഔഡിയെ മുട്ടി നിൽക്കാൻ അല്പം ബുദ്ധിമുട്ട് തന്നെയാണ് ഔഡിയുടെ മാതൃസ്ഥാപനം ഫോക്സ് വാഗൻ ആകുമ്പോൾ ബുദ്ധിമുട്ട് വന്നില്ലെങ്കിലേ അതിശയമുള്ളൂ നാലാമതായിട്ട് നമ്മുടെ ലിസ്റ്റിലുള്ള ജർമ്മൻ വാഹനമാണ് പോർഷെ ഹൈ പെർഫോമൻസ് കാറുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പടക്കുതിരയാണിവൻ ഏറ്റവും മികച്ച 10 സ്പോർട്സ് കാറുകൾ എടുത്താൽ അതിൽ മുൻനിരയിൽ തന്നെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടാകും പോർഷെ 1931 കമ്പനി ആരംഭിച്ചിരുന്നെങ്കിലും 1939 പോർഷെ സ്വന്തം പേരിൽ ഒരു വാഹനം ആദ്യമായിട്ട് നിർമ്മിക്കുന്നത് പോർഷെയുടെ ആദ്യ വാഹനം നിർമ്മിച്ചത് ഫോക്സ് വാഗൻ ബീറ്റിലെ ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളിൽ എത്ര പേര് വിശ്വസിക്കും പോർഷെയുടെ മാതൃസ്ഥാപനം ഫോക്സ് വാഗൻ ആകുമ്പോൾ നമ്മളിത് വിശ്വസിച്ചേ മതിയാവും കാറുകൾ മാത്രമല്ല രണ്ടാം ലോക മഹായുദ്ധകാലത്തെ സൈന്യത്തിന് വേണ്ടി ടാങ്കറുകൾ നിർമ്മിച്ചു കൊടുത്തതും പോർഷെ തന്നെയാണ് SUV ആണെങ്കിലും സെഡാൻ ആണെങ്കിലും ലുക്കും പെർഫോമൻസുമാണ് ഇവൻ്റെ മെയിൻ എന്ന് പറയുന്നത് അഞ്ചാമതായിട്ട് വരുന്നതാണ് ഫോക്സ് വാഗൻ അഥവാ പീപ്പിൾസ് കാർ പേര് പോലെ തന്നെ സാധാരണക്കാരുടെ ഇടയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വാഹനമാണ് ഫോക്സ് വാഗൻ കുറഞ്ഞ ചെലവിൽ തന്നെ ആഡംബരവും ക്വാളിറ്റിയും പവറും എല്ലാം ഒത്തിണക്കി വാഹനങ്ങൾ നിർമ്മിക്കുന്നതിൽ അഗ്രഗണ്യനാണ് ഫോക്സ് വാഗൻ ഒരിക്കലെങ്കിലും ഒരു ചുവപ്പ് കളർ പോളോ ആഗ്രഹിക്കാത്ത വാഹനപ്രേമികൾ ഉണ്ടാകുമോ ഇല്ലായിരിക്കും അല്ലേ ഓഡി പോർഷെ എന്നീ കമ്പനികളുടെ മാതൃസ്ഥാപനമാണ് ഫോക്സ് വാഗൻ എന്നത് മാത്രം മതി എന്താണ് ഫോക്സ് വാഗൻ എന്ന് മനസ്സിലാക്കാൻ മാത്രം ഇനി ലാസ്റ്റായിട്ട് വരുന്നതാണ് ഓപ്പൽ 1862 തയ്യൽ മെഷീൻ രൂപകൽപ്പന ചെയ്തുകൊണ്ടായിരുന്നു ഓപ്പലിൻ്റെ തുടക്കം പിന്നീട് 1886 സൈക്കിൾ നിർമ്മാണത്തിലേക്കും തുടർന്ന് 1889 വാഹന നിർമ്മാണത്തിലേക്കും കമ്പനി തൻ്റെ പടവുകൾ എടുത്തു വെച്ചു വാഹന നിർമ്മാണത്തിൽ പ്രതീക്ഷിച്ച വിജയമൊന്നും കൈവരിക്കാൻ പറ്റാത്ത കമ്പനികളിലൊന്നാണ് ഓപ്പൽ ഓപ്പൽ ആസ്ട്ര ഓപ്പൽ കോർസ എന്നീ ആഡംബര കാറുകൾ ഇന്ത്യൻ വാഹന വിപണിയിൽ പരാജയപ്പെട്ടതോടെ അവർ പിൻവാങ്ങി ഇന്ത്യ അവരെ തുണച്ചില്ലെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും SUV ആയിട്ടും ഇലക്ട്രിക് കാറായിട്ടും ഓപ്പൽ സുലഭമാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് അടുത്ത രാജ്യമായ ഇറ്റലിയിലേക്കാണ് സ്പോർട്സ് കാറുകളുടെ വീട് എന്നാണ് ഇറ്റലി വിശേഷിപ്പിക്കുന്നത്
ഈ വിശേഷണം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് വഴിയറിയാം. വാഹനം നിർമ്മിക്കുന്നതിൽ ലോകത്ത് 19-ാം സ്ഥാനമാണ് ഇറ്റലിക്കുള്ളത്. ഇറ്റലിയുടെ വാഹന സമൂഹത്തെ ഇനി നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ആദ്യമായിട്ട് വരാൻ പോകുന്നതാണ് ലംബോർഗിനി. ട്രാക്ടർ കമ്പനിയിൽ നിന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന സ്പോർട്സ് കാർ നിർമ്മാതാക്കളായ ഫെറുസിസിയോ ലംബോർഗിനിയാണ് ലംബോർഗിനിയുടെ സ്ഥാപകൻ. ഇന്ന് ലക്ഷറി സൂപ്പർ സ്പോർട്സ് കാറുകളും SUVകളും നിർമ്മിക്കാൻ ലംബോർഗിനി കഴിഞ്ഞിട്ടേ മറ്റ് കമ്പനികളുള്ളൂ എന്ന് വേണം പറയാനായിട്ട്. ലംബോർഗിനിയുടെ അനുബന്ധ കമ്പനി ഫോക്സ് വാഗന്റെ അധീനതയിലുള്ള ഓഡിയാണ്. കാറുകൾക്ക് മാത്രമല്ല ചില ആഡംബര സ്പീഡ് ബോട്ടുകൾക്കും ലംബോർഗിനി തന്റെ V12 എഞ്ചിൻ നിർമ്മിച്ചു കൊടുക്കാറുണ്ട്. സെക്കൻഡ് ആയിട്ട് വരുന്നതാണ് ഫെറാറി. സ്പോർട്സ് കാറുകളുടെ രാജാക്കന്മാരിൽ ഒരാളാണ് ഫെറാറി. ഒരു ചാടുന്ന കുതിരയുടെ ലോഗോയുമായി വന്ന് വാഹന പ്രേമികളുടെ മനം കവർന്ന ലക്ഷറി സ്പോർട്സ് കാർ കൂടിയാണ് ഇവൻ. റേസിംഗ് ട്രാക്കുകളിലെ പടക്കുതിര എന്നറിയപ്പെടുന്ന ഫെറാറി ഫോർമുല 1-ലെ 15 തവണ ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുണ്ട്. ഏറ്റവും മികച്ച റേസിംഗ് ടീമും ഫെറാറിക്കുണ്ട്. മൂന്നാമതായിട്ട് വരുന്നതാണ് മെസറാട്ടി. സ്പോർട്സ് കാറുകളിലും SUVകളിലും ആഡംബര കാറുകളിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കമ്പനിയാണ് മെസറാട്ടി. 1914-ൽ നിർമ്മിതമായ മെസറാട്ടി ഇപ്പോൾ സ്ട്രെലൻഡീസ് എന്ന മൾട്ടിനാഷണൽ കമ്പനിയുടെ ഉടമസ്ഥാവകാശത്തിലാണ്. മെസറാട്ടിയുടെ ആദ്യകാലങ്ങളിൽ ഫെറാരിയുമായി കൂടിച്ചേർന്നായിരുന്നു ചുവടുവെപ്പ്. ഫോർത്ത് വണ്ണാണ് പഗാനി. 1992-ൽ സ്ഥാപിതമായ പഗാനി സ്പോർട്സ് കാർ നിർമ്മാതാക്കളാണ്. ആദ്യകാലങ്ങളിൽ ലംബോർഗിനിയുടെ വാഹനങ്ങൾ റീസ്റ്റൈൽ ചെയ്തിരുന്ന പഗാനി പിന്നീട് സ്വന്തമായിട്ട് വാഹനങ്ങൾ നിർമ്മിക്കുകയും ബെൻസിന്റെ എഞ്ചിന് ഉപയോഗിക്കുകയുമായിരുന്നു. മിഡ് എഞ്ചിൻ സ്പോർട്സ് കാറുകളാണ് പഗാനിയുടേത്. എഞ്ചിൻ പുറകിലത്തെ വീലുകളുടെ മുൻഭാഗത്തായിട്ടായിരിക്കും ഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി അഞ്ചാമതായിട്ട് വരുന്നതാണ് ആൽഫ റോമിയോ. ഇറ്റാലിയൻ പ്രീമിയർ സ്പോർട്സ് കാറുകളുടെ നിർമ്മാണ കമ്പനിയാണ് 1910-ൽ രൂപം കണ്ട ആൽഫ റോമിയോ. ഒരു വർഷം കൊണ്ട് തന്നെ മറ്റ് സ്പോർട്സ് കാറുകളുടെ നിരയിലേക്കെത്താൻ ആൽഫ റോമിയോയ്ക്ക് കഴിഞ്ഞു. റേസിംഗ് കാർ നിർമ്മാണ കമ്പനിയായിരുന്ന ആൽഫ റോമിയോ ഫോർമുല 1, ടൂറിംഗ് കാർ റേസിംഗ്, മറ്റ് ഒട്ടനവധി റാലികളിൽ തൻ്റെതായ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ആറാമതായിട്ട് നമ്മുടെ ലിസ്റ്റിലുള്ളതാണ് ഫിയറ്റ്. ഫിയറ്റിനെ പറ്റി പറഞ്ഞു തുടങ്ങിയാൽ ഈ ഒരു എപ്പിസോഡ് ഫുള്ള് പറഞ്ഞാലും തീരില്ല. ഇറ്റലിയുടെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ നിർമ്മാണ കമ്പനിയാണ് 1899-ൽ രൂപം കണ്ട ഫിയറ്റ്. വാഹന നിർമ്മാണത്തിൽ യൂറോപ്പിൽ 3-ാം സ്ഥാനവും ലോകത്തിൽ 7-ാം സ്ഥാനവുമാണ് ഈ കമ്പനിക്ക്. ലുക്കിലും പെർഫോമൻസിലും ബിൽഡ് ക്വാളിറ്റിയിലും യാതൊരു വീഴ്ചയും ഫിയറ്റ് വരുത്താറില്ല. ഏറ്റവും കുറഞ്ഞ അളവിലെ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്ന വാഹനം കൂടിയാണ് ഫിയറ്റ്. കാറുകളിൽ മാത്രമല്ല, റെയിൽവേ എഞ്ചിന്, ട്രാക്ടർ, എയർക്രാഫ്റ്റ്, മിലിറ്ററി വെഹിക്കിൾ, ഇങ്ങനെ നീളുന്നു ഫിയറ്റിൻ്റെ സൃഷ്ടികൾ. ഇനി നമുക്ക് അടുത്ത രാജ്യത്തിലേക്ക് പോകാം. ആ രാജ്യമാണ് നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. സമ്പന്നരുടെ രാജ്യമെന്നറിയപ്പെടുന്ന US കാറുകളുടെ നിർമ്മാണത്തിനും അതേ സമ്പന്നത കാത്തു സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ പ്രൊഡക്ഷൻ വോളിയം അനുസരിച്ച് വാഹന നിർമ്മാണത്തിൽ ലോകത്തിൽ 2-ാം സ്ഥാനത്താണ് US. അപ്പോൾ നമുക്ക് US നിലവിലുള്ള കാറുകൾ എന്ന് പരിചയപ്പെടാം. ഒന്നാമതായിട്ടുള്ള കാറാണ് ഫോർഡ്. 1903-ലെ ഹെൻറി ഫോർഡ് ആരംഭിച്ച കമ്പനിയാണ് ഫോർഡ്. വാഹന നിർമ്മാതാക്കളിൽ ലോകത്തിൽ 5-ാം സ്ഥാനമാണ് ഫോർഡിനുള്ളത്. ഹാഷ്ബാക്ക്, സെഡാന്, SUV, മസിൽ കാറുകൾ എന്നിങ്ങനെ നീളുന്നു ഫോർഡിൻ്റെ നിര. ഇനി രണ്ടാമതായിട്ട് വരുന്നതാണ് ടെസ്ല. 2003-ൽ രംഗപ്രവേശനം ചെയ്ത ടെസ്ല വാഹന വിപണന രംഗത്ത് പുതിയൊരു വഴിത്തിരിവുമായാണ് കാലെടുത്ത് വെച്ചത്. ഇലക്ട്രിക് കാറുകളാണ് ടെസ്ല നിർമ്മിക്കുന്നത്. 2014-ൽ ടെസ്ല ആദ്യമായിട്ട് ഓട്ടോ പൈലറ്റ് കാറുകൾ നിരത്തിലിറക്കി. മൂന്നാമതായിട്ട് വരുന്നതാണ് ഡോഡ്ജ്. പെർഫോമൻസ് കാർ നിർമ്മാണ കമ്പനിയാണ് ഡോഡ്ജ്. 1900-ൽ നിർമ്മാണം ആരംഭിച്ച കമ്പനി ഇന്ന് സ്റ്റാലിൻ ടീസിൻ്റെ ഉടമസ്ഥാവകാശത്തിലാണ്. ഫുൾ സൈഡ് കാറും ട്രക്കുകളും ഡോഡ്ജിൻ്റെ നിർമ്മാണത്തിൽ ഉൾപ്പെടുന്നവയാണ്. കൂടാതെ ഡോഡ്ജ് കാറവാനുകളും കമ്പനി നിർമ്മിക്കുന്നുണ്ട്. ഇനി നമ്മൾ നാലാമത് പറയാൻ പോകുന്ന കമ്പനിയാണ് ഷെവർലെ. 1911-ലാണ് ഷെവർലെ ആദ്യമായിട്ട് വാഹന നിർമ്മാണത്തിലേക്ക് തൻ്റെ ആദ്യ പടവുകൾ എടുത്തു വയ്ക്കുന്നത്. ഒരു കാലത്തെ യുവാക്കൾക്കിടയിലും സാധാരണക്കാർക്കിടയിലും ഷെവർലെ ഒരു ട്രെൻഡായിരുന്നു. ഇന്ന് മസിൽ കാർ നിർമ്മാതാക്കളുടെ മുൻനിരയിൽ തന്നെയുണ്ട് ഷെവർലെ. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന കാറാണ് അഞ്ചാമതായിട്ടുള്ള ഹെന്നസി. 1991-ൽ രൂപീകൃതമായ കമ്പനി ഇന്ന് ലോകത്തിലെ സൂപ്പർ സ്പോർട്സ് കാറുകളുടെ ട്യൂണിങ്ങും മോഡിഫൈയും ചെയ്തു കൊടുക്കുന്നു. ഫെറാറി, പോർഷെ, ഷെവർലെ, മക്ലാരൻ, ഡോഡ്ജ്, ലെക്സസ്, ജീപ്പ് എന്നിങ്ങനെ നീളുന്നു ഇവരുടെ കരങ്ങൾ പറഞ്ഞ ലിസ്റ്റുകൾ. ലക്ഷറി കാർ നിർമ്മാതാക്കളായ ബെൻലിയും ഹെന്നസി തന്നെയാണ് ട്യൂൺ ചെയ്യുന്നത്. അടുത്തതായിട്ട് ആറാമത്തത് ജനറൽ മോട്ടേഴ്സ് കമ്പനി. 1908-ൽ സ്ഥാപിതമായ ജനറൽ മോട്ടേഴ്സ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ നിർമ്മാതാക്കളിൽ ഒരാളാണ്. വാഹനങ്ങളുടെ നിർമ്മാണം, വിൽപ്പന, വിതരണം, സ്പെയർ പാർട്സ്, ഡിസൈൻ, ഫിനാൻസ് എന്നിങ്ങനെ ജനറൽ മോട്ടേഴ്സിൻ്റെ കരങ്ങളെത്താത്ത മേഖലകളില്ല. അടുത്തായിട്ട് US ഏഴാമത്തെ ലിസ്റ്റിലുള്ളതാണ് ജീപ്പ്. അന്നും ഇന്നും വാഹന പ്രേമികളുടെ മനം കവർന്ന ഇഷ്ട വാഹനം.
1943 ആരംഭിച്ച കമ്പനി വില്ലിസ് എന്ന ബ്രാൻഡിൽ മിലിറ്ററി ജീപ്പുകൾ നിർമ്മിച്ചു കൊടുത്തു. ഫുള്ളി ഓഫ് റോഡുകൾക്ക് അനുയോജ്യമായ എസ് യു വികളും ജീപ്പിന്റെ പക്കലുണ്ട്. മിലിറ്ററി ആവശ്യങ്ങൾക്ക് മാത്രമല്ല സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചും ജീപ്പ് വാഹനം നിർമ്മിക്കുന്നുണ്ട്. ഇന്ന് ജീപ്പിന്റെ മാതൃസ്ഥാപനം സ്റ്റാലൻടീസ് ആണ്. ലക്ഷറിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയാണ് ജീപ്പ് ഇന്ന് വാഹനങ്ങൾ നിരത്തിലെത്തിക്കുന്നത്. അടുത്തതായിട്ടാണ് കാഡിലാക്ക്. ജനറൽ മോട്ടേഴ്സിന്റെ ഉടമസ്ഥതയിൽ ആഡംബര വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് കാഡിലാക്ക്. സെഡാന്, എസ് യു വി എന്നിങ്ങനെ ഏതു തരം വാഹനമായാലും ആഡംബരവും രൂപഭംഗിയിലും യാതൊരു വിട്ടുവീഴ്ചയും കാഡിലാക്കിനില്ല. അടുത്ത രാജ്യം എല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിലും അവിടുത്തെ വാഹന കമ്പനി എന്താണെന്ന് അറിയുന്നവർ വളരെ ചുരുക്കം കുറച്ച് പേരെ ഉണ്ടായിരിക്കുള്ളൂ. ആ ഒരു രാജ്യമാണ് നൈജീരിയ. നൈജീരിയയിലെ നമ്മുടെ ഒന്നാമത്തെ ലിസ്റ്റിലുള്ളതാണ് ഇന്നോസൺ. നൈജീരിയയിൽ ആദ്യത്തേതും ഇപ്പോഴുള്ളതുമായ ഏക തദ്ദേശീയ വാഹന നിർമ്മാണ കമ്പനിയാണ് ഇന്നസൺ. പ്രൈഡ് ഓഫ് ആഫ്രിക്കൻ റോഡ് എന്നാണ് ഈ കമ്പനി അറിയപ്പെടുന്നത്. ആഫ്രിക്കയുടെ സ്വകാര്യ അഭിമാനവും അഹങ്കാരവുമാണ് ഇന്നസൺ. കാറുകൾ മാത്രമല്ല ബസ്സുകളും ഇന്നസൺ ആഫ്രിക്കയിൽ നിർമ്മിച്ചു നൽകുന്നുണ്ട്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന രാജ്യമാണ് റഷ്യ. റഷ്യയിലെ ഒന്നാമത്തെ ലിസ്റ്റിൽ വരുന്നതാണ് ലാഡ. ലാഡ എന്ന റഷ്യൻ വാഹന നിർമ്മാണ കമ്പനി 1973 ആദ്യമായിട്ട് ഈ രംഗത്തേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. ഇന്ന് ഈ കമ്പനിയുടെ ഉടമസ്ഥാവകാശം റെനോൾഡ് ഗ്രൂപ്പിനാണ്. ഇനി റഷ്യയുടെ രണ്ടാമത്തെ വാഹന നിർമ്മാണ കമ്പനിയാണ് ഓർസ്. നമിയുടെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത ലക്ഷറി ആർമേഡ് ലിമോസിനാണ് ഓർസ് സെനറ്റ്. ഇപ്പോഴത്തെ റഷ്യൻ പ്രസിഡന്റിന്റെ കാറും ഓർസ് സെനറ്റ് ലിമോസിനാണ്. സുരക്ഷാ സംവിധാനങ്ങളിലും ആഡംബരത്തിലും ഇവനൊരു പുലി തന്നെയെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന രാജ്യം സ്വീഡൻ. സ്വീഡനിലെ ഒന്നാമത്തെ വാഹന നിർമ്മാണ കമ്പനിയാണ് വോൾവോ. വാഹനം ഓടിക്കുമ്പോൾ സീറ്റുകൾ നിർബന്ധമായും ധരിച്ചിരിക്കണമെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. സീറ്റ് ബെൽറ്റുകൾ ആദ്യമായി അവതരിപ്പിച്ചത് വോൾവോയുടെ എഞ്ചിനീയർ ആയിരുന്ന നിൽസ് ബോഹ്ലിനാണ്. സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി നിർമ്മിക്കുന്ന വാഹനങ്ങളാണ് വോൾവോ. ഹാഷ്ബാക്ക്, സെഡാൻ, എസ് യു വി, ബസ് ട്രക്കുകൾ, കാരവാൻ എന്നിങ്ങനെ നീളുന്നു വോൾവോയുടെ വാഹന ശ്രേണികൾ. രണ്ടാമതായിട്ട് വരുന്നതാണ് സ്കാനിയ. കൊമേഴ്ഷ്യൽ വാഹന നിർമ്മാണ കമ്പനിയാണ് 1911 രൂപം കൊണ്ട സ്കാനിയ. ലോറി, ട്രക്ക്, ബസ് എന്നിവ കൂടാതെ വലിയ വാഹനങ്ങൾക്കുള്ള ഡീസൽ എഞ്ചിൻ വരെ സ്കാനിയയുടെ നിർമ്മാണത്തിൽ പങ്കുചേരുന്നു എന്ന് വേണം പറയാനായിട്ട്. സ്കാനിയയുടെ മാതൃ കമ്പനി ഫോക്സ് വാഗൻ ഗ്രൂപ്പിന്റെ ഭാഗമായ ട്രാക്ടോൺ ആണ്. വാഹന നിർമ്മാണ കമ്പനിയെക്കുറിച്ചുള്ള കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വാഹന കമ്പനി ഏതെന്ന് കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സ്റ്റേ ട്യൂൺ ടോപ് സ്പീഡ് യൂട്യൂബ് ചാനൽ ഫോർ ദി ലേറ്റസ്റ്റ് ഓട്ടോമൊബൈൽ അപ്ഡേറ്റ്സ്.